ഹായ് നമ്മൾ ഇന്ന് ഒരു ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു പർച്ചേസ് നടത്താൻ പോവാണ്. നമ്മുടെ 25 ഇയേഴ്സിലെ ഈ എന്താ പറയുക അക്വേറിയം കീപ്പിങ്ങിൽ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തൊരു പർച്ചേസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത്രയും വലിയതും വലിയതെന്ന് പറയാൻ പറ്റില്ല, വലിയ ടാങ്ക് അതിനേക്കാളും വലുതും നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ടാങ്ക് ആദ്യമായിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടാങ്കുകൾ ഇതിനെ നമ്മൾ റൂമിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മളെ ഗാർഡനെയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് നമ്മൾ ചായ തണിയൊന്നും അവിടുന്ന് മതി ഗാർഡനെയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് നമ്മൾ ഈ ടാങ്ക് ഇപ്പോൾ വെള്ളം കാലിയാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മുടെ മറ്റേ ടാങ്ക് കൊണ്ടുവരുന്നവരെയും കൂടെ വന്നിട്ട് അവരെ ഹെൽപ്പോടെ നമുക്കിന്ന് നമ്മുടെ കമ്പ്യൂട്ടർ റൂമിലേക്ക് കൊണ്ടുപോകാം. അതൊന്ന് ഈ ടാങ്ക് കുറച്ച് നീക്കി വെച്ചാൽ മതിയാവും. ഇത് ബ്രാൻഡ് ന്യൂ അറിയാലോ, ജെല്ല് നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതുവരെ, ഇതിൻ്റെ അക്വസ്കേപ്പിംഗ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അത് കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കാം, ഇതെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ടാങ്ക് ഇവിടെ വരാൻ പോവാണ്. സംഭവം ടാങ്കാണ്, 1300 ലിറ്റർ എങ്ങാനാണ് കപ്പാസിറ്റി. നമ്മളൊരു കിടിലൻ മോൺസ്റ്റർ ടാങ്കാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മോൺസ്റ്ററിനും അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് മോൺസ്റ്റേഴ്സിൻ്റെ കൊണ്ടുവരുന്ന പരിപാടിയാണ്. വിജയിക്കോ ഇല്ല എന്നുള്ളതൊക്കെ കണ്ടറിയണം. സംഭ ടാങ്കാണ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിനി കാണാം. നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ, ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റിനകം വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ പിള്ളേരൊക്കെ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാ കാണുന്നുണ്ടോ ദൂരെ, ഇതാ അവിടെ സൈക്കിൾ ഓടിച്ച് നടക്കുവാണ്. ഏതായാലും വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ടാങ്ക് ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതാ ടാങ്ക് ഇവിടെ റെഡി ആയിക്കോട്ടെ. ഇനി ഞാൻ ഇത് നമ്മുടെ മറ്റേ ബ്രാൻഡ് ന്യൂ വാങ്ങില്ല ജ്വല്ല്, അതാണ് ഇത് നമ്മുടെ ബ്രാൻഡ് ടാങ്ക്. മറ്റേ ബോയോ അവിടെ ഉണ്ട്, ബാക്കി ടാങ്കുകൾ അവിടെ ഉണ്ട്. ഒരു ടാങ്ക് അങ്ങോട്ട് നീക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ടാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞുതരാം. ഇത് ഒന്ന് എന്താ പറയുക, നമ്മൾ നടുത്ത് വന്നതെല്ലാം ശരിക്കൊന്ന് കാണാം. ടാങ്കിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? സൈക്ലിംഗ് പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞു. സൈക്ലിങ്ങിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ സൈക്ലിംഗ് അക്വേറിയം പുതിയ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സൈക്ലിംഗ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടു. ലിങ്ക് വേണേൽ ഇവിടെ എവിടെയും കൊടുക്കാം, ഇവിടെയോ ഇവിടെയോ അല്ലെ താഴെയോ എവിടെയെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ക്ലോസ് അപ്പ് ആയിട്ട് കാണുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത്, സൈസ് എത്ര, സമ്പിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്. സമ്പൊക്കെ അപാര സംഭവമാണ് കേട്ടോ, സമ്പൊക്കെ ഒരു സംഭവമാണ് കേട്ടോ. സമ്പിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. 1180 ലിറ്ററാണ് കപ്പാസിറ്റി. 280 ആണോ 100, ഏതായാലും അതാണ് കപ്പാസിറ്റി. അപ്പോൾ ഇനാഗുറേഷനായിട്ട് നമ്മുടെ അരോണയെ പിടിച്ചതിലിട്ടാലോ എന്നൊരു ചിന്ത ഇല്ലാതില്ല, കാരണം ഇപ്പോൾ ഇടാൻ വേറെ ഗാറും അങ്ങനെയുള്ള ചെറിയ മീനുകളൊക്കെ ഉള്ളൂ, കണ്ട ഇട്ടാൽ കാണുമല്ലോ. അപ്പോൾ വലിയ മീനിട്ടാലേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഏതായാലും നമുക്കത് വഴിയെ കാണാം. ഇപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. ഓക്കെ, യുമി എന്നാണ് ഈ അക്വേറിയത്തിൻ്റെ പേര്, യുമി അക്വേറിയം. 1986 S, അതാണ് അതിൻ്റെ ഒരു മോഡൽ നമ്പർ. അപ്പോൾ ഈ ഒരു അക്വേറിയത്തിന് കണ്ടില്ലേ, കംപ്ലീറ്റ് അലൂമിനിയാണ്. മരത്തിൻ്റെ അല്ലെങ്കിൽ പ്ലൈവുഡിൻ്റെ ബോർഡിൻ്റെ ഒന്നും ഒരു പോർഷൻ പോലും ഇല്ല.
ഫുൾ അലൂമിനിയം ഫ്രെയിം, അലൂമിനിയം ക്യാബിനറ്റ്, അതുപോലെ തന്നെ ഗ്ലാസ് ടോപ്പ്. ഗ്ലാസ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ടോപ്പ് ഇങ്ങനെ സ്ലൈഡിങ് ഗ്ലാസ് ടോപ്പാണ്. പീസ് പീസായിട്ട് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഗ്ലാസ് ടോപ്പുകളാണ് ഇതിന് മേലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഗ്ലാസ് ടോപ്പുകളുണ്ട്. രണ്ട് ലെയറിലായിട്ട് അത് സ്ലൈഡിങ് ആണ്. അങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആക്സസ് ആണ് ഫിഷിൻ്റെ അടുത്തേക്ക്. പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട്. ഡിസ്പ്ലേയിൽ ടൈം 8:52, പിന്നെ ടെമ്പറേച്ചർ, പിന്നെ ഇതിൻ്റെ ലൈറ്റിംഗ് ആണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലോക്ക് ടച്ച് ചെയ്താൽ ലോക്ക് റിമൂവ് ആവും. അതിനുശേഷം നമുക്ക് ലൈറ്റിങ്സ് കളർ ചേഞ്ച് ചെയ്യാം കണ്ടോ. ഈ ഞാൻ ഇത് ടച്ച് ചെയ്യുന്നതിന് കണക്കായിട്ട് അക്വേറിയത്തിലെ കളർ മാറുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ പിങ്കായി, പിങ്കല്ല, എന്താ ഇത്, ലാവെൻഡർ കളറായി, പേർപ്പിൾ കളർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്നത്, അതിന് ആ സെൻസർ കൂടാതെ ഇവിടെ ഒരു മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേറെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റിലും നമുക്ക് വേണമെങ്കിൽ കളറ് ചേഞ്ച് ചെയ്യാം, ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യാം, എല്ലാം ചെയ്യാം. ലൈറ്റിൻ്റെ പിന്നെ ടെമ്പറേച്ചർ കണ്ടില്ലേ, ഇവിടെ ടെമ്പറേച്ചർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ടെമ്പറേച്ചർ കുറക്കണോ കൂട്ടണോ എന്നുള്ളത് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 25 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. കാരണം സൈക്ലിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ അതാണ് ഒരു ആക്ച്വൽ ആവശ്യമുള്ള ടെമ്പറേച്ചർ. പിന്നെ ഈ ഒരു അക്വേറിയത്തിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ്സാണ്, അത് ഓവർഫ്ലോ ട്യൂബാണ് ആ ക്യാബിനറ്റ്, അത് നമുക്ക് നോക്കാം. അതുപോലെ ഇതിൻ്റെ ബേസ് കണ്ടില്ലേ, ഇതിൻ്റെ ബേസ് ഒരുതരം ചെക്കർ ബോർഡ് ടൈപ്പിലാണുള്ളത്. ഈ ഒരു ബേസ് ഗ്ലാസ്സിനകത്ത് ഒരു തരം ഗ്ലാസ് ആർട്ടാണത്. അത് താഴെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് അത് ശരിക്കും മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു ഗ്ലാസ് ആർട്ട്, തിക്നെസ് 15 മില്ലിമീറ്റർ ഗ്ലാസ്സാണ്. ബോട്ടം സൈഡ് എല്ലാം 15 മില്ലിമീറ്ററാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഓരോ ക്യാബിനറ്റും നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചാലേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. കുറേ ഉണ്ട്, ഓപ്പൺ ചെയ്യാം. ഇവിടെ ഈ ഒരു സമ്പ് സിസ്റ്റത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ടോപ്പ് ഫിൽട്ടർ ഫംഗ്ഷൻ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ഓവർഫ്ലോയുടെ പൈപ്പ് താഴോട്ട് വരുന്ന സ്ഥലം. അവിടെ നിന്ന് ഇത് ഡയറക്റ്റായിട്ട് വെള്ളം ഇവിടെ ഒരു ചേമ്പറിലേക്കാണ് ആദ്യം വരുന്നത്. ആ ഒരു ചേമ്പറിലേക്ക് വെള്ളം വീഴുന്നത് നമ്മുടെ ടോപ്പ് ഫിൽട്ടറിലേക്ക് വെള്ളം വീഴുന്ന ഒരു സിസ്റ്റത്തിലാണ്. അതാണ് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കുന്നത്, ഒരു വീട് പോലെ. അപ്പോൾ ആ ഒരു ടോപ്പ് കണ്ടില്ല, ഒരു വൈറ്റ് ട്രേ കണ്ടില്ല, ആ വൈറ്റ് ട്രേയിൽ ആദ്യം തന്നെ ഫിൽട്ടർ ഫ്ലോസ് ആണുള്ളത്. ആ ഒരു വൈറ്റ് ട്രേയിലേക്ക് വന്ന് വീഴുന്ന വെള്ളം കണ്ടോ, ഈ വൈറ്റ് ട്രേയിലേക്ക് വന്ന് വീഴുന്ന വെള്ളം ആദ്യമായി ഒരു ഫസ്റ്റ് ചേമ്പറിലേക്കാണ് പോകുന്നത്. ഈ ഫസ്റ്റ് ചേമ്പറിനകത്ത് നമ്മൾ സ്പോഞ്ച് അതുപോലെ മെക്കാനിക്കൽ ഫിൽട്രേഷനാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ചേമ്പറിനകത്ത് ബയോബോൾസ്, സെറാമിക് റിങ്സ്, അതിൻ്റെയൊക്കെ താഴെ ഫിൽട്ടർ ഫ്ലോസ് വെച്ചിട്ടുണ്ട്. പിന്നെ തേർഡ് ചേമ്പറിനകത്ത് നമ്മൾ കോറൽ റീഫ്സിൻ്റെ പീസസ്സാണ് ട്രേയിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ലാസ്റ്റ് ട്രേയിൽ, ലാസ്റ്റ് അല്ല ബട്ട് വൺ, അതിലേക്ക് വരുമ്പോൾ നമ്മൾ കാർബണാണ് വെച്ചിട്ടുള്ളത്. ഫൈൻ കെമിക്കൽ ഫിൽട്രേഷനാണ് നടക്കുന്നത്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ചേമ്പറിൽ വരുമ്പോൾ അവിടെ പിന്നെ കണ്ടില്ലേ, ഹീറ്ററുണ്ട്, പിന്നെ സബ്മേഴ്സിബിൾ പമ്പുണ്ട്. ആ പമ്പ് വഴി വെള്ളം തിരിച്ച് ഇതുവഴി മേലോട്ട് കയറുന്നു, വന്നതിൻ്റെ തൊട്ടടുത്ത വഴി തന്നെ മേലോട്ട് പോകുന്നു. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു അഡീഷണൽ ഫംഗ്ഷനുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൈപ്പ് കണ്ടില്ല, ആ പൈപ്പ് എടുത്ത് നമ്മൾ പുറത്തേക്ക് വെച്ച് കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അക്വേറിയം നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. വേറെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇടേണ്ട കാര്യമില്ല. കാരണം ടാങ്ക് ഹൈറ്റ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അതുപോലെ നമ്മുടെ എയറേഷനോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ ക്യാബിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. എന്നിട്ട് പുറത്തൂടെ നമുക്ക് അതിൻ്റെ പൈപ്പിങ്സ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സമ്പ് സിസ്റ്റം. സമ്പ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ സമ്പ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ വിശദമായ വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്കിനകത്തും സമ്പിൽ അത്രയും വർക്കിംഗ് ഉള്ളൂ. ചെറിയ വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ഒരു ഓവർഫ്ലോ ഫിൽട്ടർ വന്ന് വീഴുന്നത് ഒരു ടോപ്പ് ഫിൽട്ടർ പോലെയുള്ള സെറ്റപ്പിലേക്കാണ്. അതിനുശേഷം മാത്രമാണ് താഴോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു മെക്കാനിക്കൽ ഫിൽട്രേഷൻ കഴിഞ്ഞു. ആ മെക്കാനിക്കൽ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് താഴോട്ട് വരുന്നത്. അത്രേ ഇതിനകത്ത് വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ലെങ്ത്ത്, അതായത് ഇതിൻ്റെ ഈ വിഡ്ത്ത് എന്ന് പറയുന്ന സംഭവം, ഇത് 2.1 മീറ്റർ. അതുപോലെ ഹൈറ്റ്, ഗ്ലാസ് മാത്രം 85 സെൻറ്റിമീറ്റർ, ക്യാബിനറ്റ് 75 സെൻറ്റിമീറ്റർ, പിന്നെ വീതിയാണെങ്കിൽ 75 സെൻറ്റിമീറ്റർ അങ്ങോട്ട് ബാക്കോട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടാങ്കിനുള്ളത്. അപ്പോൾ നമ്മൾ ചൈനയിലെ ഷിങ്ഹോ
YuiMei Aquarium എന്ന കമ്പനിയാണ് നമ്മൾ ഇപ്പോ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ട് ഫീസും കാര്യങ്ങളെല്ലാം കൂട ചേർന്ന് നമ്മുടെ നാട്ടിലെ അത്രയും ആവും അത് പറയുന്നില്ല ഏതായാലും പിന്നെ ഇതിൽ നമുക്കിപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഫിഷിന് ഇടാം എന്ത് ഫിഷിനാണ് ഇടേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വിട്ടായിരുന്നു ഒന്ന് എല്ലാവരും സജസ്റ്റ് ചെയ്യുക നല്ല ഫിഷിന് അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും ഒരു നല്ല അക്വേറിയം വാങ്ങിയ സ്ഥിതിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഓരോ സമ്മാനങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് പേർക്ക് ഓക്കെ നല്ല കമൻസ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യും ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്താണ് അങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട നമ്മൾ പിന്നെ റാൻഡമായിട്ട് ലോട്ടോ എടുത്തിട്ടാണ് തരുന്നത് ഓക്കെ കഴിഞ്ഞ അവിടെ കിട്ടിയവരൊക്കെ വളരെ ഹാപ്പിയാണ് അവരൊക്കെ അവരുടെ കമൻസൊക്കെ ഇട്ടായിരുന്നു അവരുടെ ഗപ്പീസൊക്കെ നല്ല ഉഷാറാണ് ഒന്ന് രണ്ട് പേർക്ക് ബ്രീഡൊക്കെ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് നല്ല വീഡിയോ കാണാം ബൈ ബൈ